Namaste. Kaiyne classile nammada Gulmohar ka janmadin enna paadathile korchu test activities okke cheyidarunnu alle. Appo adile aa paadathil ninnu examine varunna korchu questions okke ningalkku ariyan pattum edekkayanu badai card undakkan poster pinne edengil patra alle. Aa paadathile nimantran patra nammada kandu. Meena aarkayikkunnathu Nirmalinu ayikkunna kathu. Appo Nirmal meeniki thirichu phone cheyyunnundu ayinathu alle. Appo നിർമ്മൽ ഫോൺ ചെയ്യുന്നതിന് പകരം ഒരു കത്താണ് എഴുതിയിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും? നിങ്ങളത് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ജവാബി പത്രം നമുക്ക് കാണാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ എക്സാമിന് വരുന്നത്. അതൊന്ന് കണ്ടു നോക്കി. കത്തെഴുതാൻ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം കേട്ടോ. പല രീതിയിലുള്ള കത്ത് വരും. പാഠഭാഗത്തു നിന്ന് ആ സംഭാഷണത്തിൽ നിന്ന് കത്താണിതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അല്ലേ. നിർമ്മൽ മീനയ്ക്ക് അയക്കുന്നത് ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിർമ്മൽ ഭവൻ, 5 മെയ് 2014. പ്രിയ മീന, നമസ്തേ. അവിടെ കണ്ടില്ലേ പ്രിയ സംബോധന ഉണ്ട്, പിന്നെ അഭിവാദന ഉണ്ട്, നമസ്തേ. ഈ ലെറ്ററിൻ്റെ ഒരു ഫോം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ലാസ്റ്റ് കണ്ടോ, മാ ബാപ്പുക്കു മേരാ പ്രണാം തുമാരി. പത്രം കണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പാർട്ട് വണ്ണിലും ടൂവിലും ഒക്കെ പോസ്റ്റർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ബദായി കാർഡിനെയൊക്കെ പറ്റി. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പത്രത്തിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയാം അല്ലേ. അഡ്രസ്സ് വേണം, താരീഖ് വേണം, സംബോധൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വിഷയം വേണം അല്ലേ. പോസ്റ്ററിലാണെങ്കിലോ ആകർഷകമായിരിക്കണം. ചെറുതും വലുതുമായുള്ള ലെറ്റേഴ്സ് ഇതെല്ലാം നിങ്ങൾ പാർട്ട് വണ്ണും ടൂവും കാണാത്തവർ നന്നായിട്ട് ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ അത് മനസ്സിലാകും. ഇനി പാഠഭാഗത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്ടിവിറ്റീസിൽ തന്നെ ഒരു കത്ത് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആരാ അപർണ? അപർണയ്ക്ക് നിർമ്മൽ അയക്കുന്ന കത്ത് എന്താണ്? മീനയുടെ ഗുൽമോഹറിന്റെ ബർത്ത്ഡേക്ക് അപർണയ്ക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ എന്താണ് കാരണം എന്നൊക്കെ തിരക്കി ഗുൽമോഹറിന്റെ ജന്മദിനത്തിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിർമ്മല് കൂട്ടുകാരി അപർണക്ക് അയക്കുന്ന കത്ത്. അത് നിങ്ങളുടെ ടെസ്റ്റിലെ ആക്ടിവിറ്റീസിലുള്ളതാണ്. അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പത്രം ഒന്ന് കണ്ടു നോക്കൂ. എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം അല്ലേ. ഇത് ആക്ടിവിറ്റീസിലുള്ളതാണ് ടെസ്റ്റിൽ അല്ലേ. ആരയക്കുന്ന കത്താണ്? ആ നിർമ്മല് അപർണയ്ക്ക് അയക്കുന്ന കത്താണ്. അപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഫോം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. ആ നമ്മൾ അയക്കുന്ന ആളുടെ അഡ്രസ്സ്, എവിടെയാണ് സ്ഥലം, ഡേറ്റ്, പിന്നെ സംബോധന ചെയ്യാൻ ഒരിക്കലും മറക്കരുത്, അഭിവന്ദനം വേണം, പിന്നെ അവരെക്കുറിച്ച് രണ്ട് അന്വേഷണങ്ങളൊക്കെ, തും കൈ സി ഹോ, ആ വാക്കുകളൊക്കെ പഠിച്ചാൽ നമുക്ക് സഹേലി കൂട്ടുകാരികൾക്കൊക്കെ കത്തെഴുതുമ്പോൾ അത് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് മാറ്ററിലോട്ട് വരിക. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, എന്നാലും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. പിന്നീട് മാറ്റർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എഴുതേണ്ട കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്തു വയ്ക്കണം. ലാസ്റ്റ് നമ്മൾ നിർത്തേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അറിയാമല്ലോ അല്ലേ. ഇത് ഇച്ചിരി കൂടുതൽ ലെങ്തി ആയിട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. നിങ്ങൾ ഇതിനകത്തുനിന്ന് കുറച്ചാക്കിയിട്ട് എഴുതിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വാചകത്തിലാണേലും എഴുതാം. മാതാപിതാക്കളെ തിരക്കണം, പിന്നെ ആരാണ് എഴുതുന്നതെന്നുള്ളത് വേണം അല്ലേ. തുമാരി പ്രിയമിത്ര ആരാണ്, പിന്നെ സേവാമേം നാം പത, അയക്കുന്ന ആളുടെ അഡ്രസ്സ്. ടെസ്റ്റിലുള്ള മറ്റൊരു ആക്ടിവിറ്റിയാണ് അല്ലേ, പേഡോംസെ ലഘുലേഖ് അല്ലേ. പേടിനെ പറ്റിയിട്ട് ഒരു ലഘുലേഖ് തയ്യാറാക്കാൻ. പേഡോംസെ ലാബ്, പേഡോങ്കി ആവശ്യകത ക്യാഹെ അല്ലേ, മരം കൊണ്ടുള്ള ആവശ്യകത എന്തെല്ലാമാണ്, അതെന്തിനാണ് മുറിക്കുന്നത്, അതിനെയൊക്കെ പറ്റി വിവരിച്ചുകൊണ്ട് നിങ്ങളൊരു ലഘു ലേഖ് തയ്യാറാക്കാൻ. അപ്പോൾ അത് നമുക്ക് നോക്കാം. എക്സാമിന് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ തീർച്ചയായിട്ടും വരും. അപ്പോൾ നിങ്ങളിതെല്ലാം എഴുതിയെടുത്ത് പഠിക്കണം. നിങ്ങളുടേതായ വാക്കുകളിൽ എഴുതാൻ ശ്രമിക്കുക. മലയാളത്തിൽ അതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കുക. പേടിനെ കൊണ്ടുള്ള നമുക്ക് ആവശ്യകത എന്തെല്ലാമാണ്, അതെല്ലാം ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പതുക്കെ പതുക്കെ നിങ്ങൾ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയിട്ട് വന്നുകൊള്ളും. ആദ്യം ഹിന്ദി ഒരു എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതൊക്കെ തോന്നിയ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കുറച്ച് വിഷയങ്ങൾ നിങ്ങൾ ഇതുപോലെ തനിയെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ വരും. അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് എഴുതിയെടുത്ത് പഠിക്കുക. അതുപോലുള്ള മറ്റ് വിഷയങ്ങളൊക്കെ തനിയെ എഴുതാനും ശ്രമിക്കുക.
പേടിനെ കുറിച്ചുള്ള ഒരു ലേഖാണ് പേട് ഹമാരെ ജീവൻ ദാതാ ഹെ പേട് നഹി ഹേ തോ മാനവ് നഹി ഉൻസേ ഹമേ താസാ ഹവാ മീട്ടെ ഫൽ ലക്കടിയാം ഫൂൾ ഔഷധിയാം ആദി മിൽത്തി ഹേ പേടോം സേ അനേക് ലാഭ ഹോത്തേ ഹെ വർഷക്കാരൻ ഹി പേട് ഹെ ഏ പക്ഷിയോ കാ ആവാസ് ബി ഹെ പേടോം കി ഹരിയാലി സബ്കോ ശീതളതാ ദേത്തി ഹെ പേട് ഹമാരെ ജീവൻ കോ സുഖം ബനാത്തേ ഹെ ആജക്കൽ ലോക അത്യധിക മാത്രാ മേ പേട് കാട്ടത്തെ രഹത്തെ ഹെ പേടോം കി കട്ടായിക്ക് കാരൻ പ്രദൂഷൺ ബഡ്ത്ത ജാ രഹ ഹെ വർഷ കം ഹോത്തി ജാ രഹെ ഹെ അധികാധിക് പേട് ലഗാനാ ആവോ ഉൻക സംരക്ഷൺ കർണ ബഹുത് ജരൂരി ഹെ ഭൂമി കോ ഹര ബനാനേ കെ ലിയെ പേടോം കോ ബച്ചാന അനിവാര്യ ഹെ വിഷമയ വായു സേ പേടോം ധർത്തി കോ ബച്ചാത്തേ ഹെ പേട് ഈശ്വർ കാ വരദാൻ ഹെ അപ്പോൾ ഇനി ഇതിന് ബദായി കാർഡ് പോസ്റ്റർ ഇതൊക്കെ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം വീട്ടിലിരുന്ന്. എന്നിട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കണം. മറ്റുള്ള ഈ പാഠം ഒന്നും കൂടിയൊക്കെ നിങ്ങൾ കാണണം. ഒരു പ്രാവശ്യം കണ്ടുകൊണ്ട് ചിലപ്പോൾ മനസ്സിലായി കാണണമെന്നില്ല. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കാനും ബദായി കാർഡ് നിർമ്മിക്കാനും ഒക്കെ ഒന്നും കൂടി കണ്ടൊക്കെ നന്നായി മനസ്സിലാക്കുക. എന്നിട്ട് തനിയെ നിങ്ങൾ ഇതോരോന്നും വീട്ടിലിരുന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. എല്ലാവരും വീട്ടിലിരുന്ന് ഇത് പഠിക്കുക. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക.